അടുത്തതൊരു കഥയായാലോ? പണ്ട് പണ്ട് ഒരു കാക്കയും അണ്ണാനും താടപക്ഷിയും ചേർന്ന് ഒരു മാവ് നട്ടു വളർത്തി. പിന്നീട് എന്തു സംഭവിച്ചു എന്ന് നേരിട്ട് തന്നെ കാണാം. ഇത് നല്ലൊരു മാങ്ങാണ്ടിയാണല്ലോ. ഇതിനെ എവിടെയെങ്കിലും നട്ടാൽ ഇത് വളർന്ന് നല്ലൊരു മാവായിത്തീരും. അതിൽ നിറയെ മാമ്പഴം ഉണ്ടാവും. അപ്പൊ വയറ് നിറയെ മാമ്പഴം തിന്നാം. ലാലാ, ഇതൊരു മാവിൻ്റെയാണല്ലോ. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാം. നാളെ വളർന്ന് വലിയ മാവാകുമ്പോൾ എനിക്ക് ഒത്തിരി പഴുത്ത മാമ്പഴങ്ങൾ കിട്ടും. കൂട്ടരെ, നിങ്ങൾ അറിഞ്ഞോ? അങ്ങ് താഴ്വരയിൽ ഒരു മാവിൻ തൈ മുളച്ചിട്ടുണ്ട്. തന്നെ നല്ല പൊളപ്പ മാവുകൾ തന്നെ അല്ലേ? അതിന്റെ തളിരിലെ മുഴുവൻ ഞാനിന്ന് തിന്ന് മത്ത് പിടിച്ച് കിടന്നുറങ്ങും. ലല്ലല്ലാ, എന്നാ വാ, പോകാം പോകാം പോകാം, വാ വാ വേഗം വാ. അല്ലെങ്കിൽ അവറ്റകൾ ഈ മാവിൻ തൈ മുഴുവൻ തിന്നു നശിപ്പിക്കുമായിരുന്നു. നാളുകൾ കഴിയുമ്പോൾ ഇത് നല്ലൊരു മാവാ. അപ്പോൾ വന്നാൽ ധാരാളം മാമ്പഴങ്ങൾ തിന്നാം. മാമ്പഴത്തിൽ തൊട്ടുപോകരുത്. ഈ മാവിന് ഇത്രയും നാൾ വെള്ളം കോരി ഒഴിച്ച് അതിനെ വളർത്തി വലുതാക്കിയത് ഞാനാ. അതുകൊണ്ട് ഇതിലുണ്ടായിരിക്കുന്ന മാമ്പഴം മുഴുവൻ എൻ്റെ. ഈ മാവ് നട്ടത് ഞാനാണ്. ഈ മാമ്പഴങ്ങളുടെ അവകാശം മുഴുവൻ ഞാനാണ്. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഉവ്വ ഉവ്വ, ഞാൻ സ്ഥലം വിട്ടത് തന്നെ. നീയാ സ്ഥലം വിടേണ്ടത്. ആ മാമ്പഴങ്ങൾക്ക് വേണ്ടി ആരും തല്ലുകൂടണ്ട. മാങ്ങാണ്ടി കുഴിച്ചിട്ടതും വെള്ളം കോരിയതും നിങ്ങളൊക്കെ തന്നെ. പക്ഷെ അത് വലുതായപ്പോൾ അതിനെ നശിപ്പിക്കാൻ വന്ന പുഴുക്കളൊക്കെ ഒത്തിയൊടുത്തത് ഞാൻ ഒറ്റയ്ക്ക്. അതുകൊണ്ട് മാവും മാമ്പഴവും എന്റെ മാത്രം. ചങ്ങാതിമാരെ, അണ്ണാരക്കണ്ണൻ മാങ്ങാണ്ടി നട്ടില്ലായിരുന്നെങ്കിൽ ഈ മാവ് മുളക്കില്ലായിരുന്നു. താടപ്പക്ഷി ഇതിനു ചുവട്ടിൽ വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിൽ ഇത് വളരാതെ ഉണങ്ങിപ്പോകുമായിരുന്നു. കാക്ക പുഴുക്കളെ കൊത്തി ഓടിച്ചില്ലായിരുന്നെങ്കിൽ പുഴുക്കൾ തൈ മുഴുവനും തിന്നു നശിപ്പിക്കുമായിരുന്നു. നിങ്ങളുടെ എല്ലാം ശ്രമഫലമായാണ് ഇന്ന് ഈ മാവുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വഴക്കെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഈ മാമ്പഴങ്ങൾ പങ്കിട്ടെടുക്കുക. ഈ കഥയിലെ ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായോ? പരസ്പരം വഴക്കിടാതെ ഒത്തൊരുമയോടെ ജീവിച്ചാൽ നമുക്ക് എന്തും നേടിയെടുക്കാം.